നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വെള്ളച്ചാട്ടത്തിൻ്റെ ഇടിമുഴക്കം എന്ന പാഠത്തിലെ ആദ്യത്തെ ഖണ്ഡികയാണ്. ഇനി അടുത്ത ഖണ്ഡിക ശ്രദ്ധിക്കുക. വിക്ടോറിയ വെള്ളച്ചാട്ടത്തെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയത് നാം അതിനെ എത്ര നേരം അഭിമുഖീകരിച്ചാലും അത് നമുക്ക് പിടിത്തരുന്നില്ല എന്നതാണ്. അതേസമയം അതിൽ നിന്ന് കണ്ണുപറിക്കാൻ അത് നമ്മെ അനുവദിക്കുകയുമില്ല. പൊറ്റേക്കാൾ ഏതാണ്ട് ഇതേ അനുഭവം വിവരിക്കുന്നുണ്ട്. അവിടെയെല്ലാം ഒന്നു ചുറ്റി നടന്നതുകൊണ്ട് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഷ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുമോ എന്നു സംശയമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുന്ന തിരിച്ചറിവിൻ്റെ ഭാഷകൾക്കു പുറത്താണ് വിക്ടോറിയ ജലപാതത്തിൻ്റെ നിൽപ്പ്. ഒരു പക്ഷേ അഗ്നിപർവ്വത സ്ഫോടനം, പ്രളയം, കൊടുങ്കാറ്റ് തുടങ്ങിയ ഭീകര ഭൗമിക പ്രതിഭാസങ്ങൾക്ക് മുമ്പിലും നമുക്ക് അവയെ ഉൾക്കൊള്ളുവാനുള്ള ഇതുപോലെയുള്ള ശേഷിയില്ലായ്മ അനുഭവപ്പെട്ടേക്കാം. പക്ഷേ വിക്ടോറിയ വെള്ളച്ചാട്ടം നമ്മെ അവയെപ്പോലെ ഭീഷണിപ്പെടുത്തുന്നില്ല. എന്നാൽ ഇല്ലെന്ന് പൂർണമായും പറയാനാവില്ല. കാരണം ഗർത്തത്തിൻ്റെ അടിത്തട്ടിൽ ജലപാതം തല്ലിച്ചിതറുന്ന മിനുത്ത കൃഷ്ണശിലകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ എന്നെ ഭയാനകമായ എന്തോ ഒന്ന് പിടിച്ചു കുലുക്കി. എന്തായിരിക്കാം ഞാൻ ആലോചിച്ചു. വീഴുന്ന 33 കോടി ലിറ്റർ വെള്ളവും അടിയിലെ കല്ലും കൂടിച്ചേരുന്ന ബിന്ദുവിലെ രക്തം കട്ടിയാക്കുന്ന യാഥാർത്ഥ്യം. എന്തായിരിക്കാം പിളർപ്പിൻ്റെ വക്കിൽ നിന്ന് 350 അടി താഴെയുള്ള പാതാളത്തിലേക്ക് ഊർന്നു വീഴുന്ന ധവളധാരയുടെ സൗന്ദര്യത്തിനുള്ളിലെ ഭീകര സത്യം. പക്ഷേ നമ്മെ കിടിലം കൊള്ളിച്ചുകൊണ്ടുതന്നെ വെള്ളച്ചാട്ടം അതിൻ്റെ അമ്പരപ്പിക്കുന്ന അഴകുകൊണ്ട് ആലിംഗനം ചെയ്യുകയും കോരിത്തരിപ്പിക്കുകയും ചെയ്യുന്നു. അന്തർമുഖരെ ധ്യാനത്തിലേക്ക് നയിക്കുന്നു. പൊറ്റേക്കാട്ട് എഴുതി. എതിരെ വെള്ളച്ചാട്ടവും നോക്കിക്കൊണ്ട് ആ മഴക്കാട്ടിലെ ഒരു വള്ളിക്കുടലിൽ ഞാൻ കഴിച്ചുകൂട്ടിയ മണിക്കൂറുകൾ മറക്കാവുന്നവയല്ല. വാസ്തവത്തിൽ 1700 മീറ്റർ വീതിയുള്ള പിളർപ്പിലൂടെ വീഴുന്നത് പല വെള്ളച്ചാട്ടങ്ങളാണ്. ഒറ്റപ്പാളി വെള്ളമല്ല. കാരണം പിളർപ്പിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ നദിയിൽ തുരുത്തുകളുണ്ട്. അവ ഒഴുക്കിനെ പലതായി കീറിയാണ് പിളർപ്പിലേക്ക് വിടുന്നത്. വലിപ്പം കൊണ്ടും ഭംഗി കൊണ്ടും ഏറ്റവും സുപ്രസിദ്ധങ്ങളായവയ്ക്ക് 1800 അടിയും 970 അടിയുമാണ് വീതി. എന്നെ ഏറ്റവും അതിശയിപ്പിച്ച ഒരു വസ്തുതയുണ്ട്. ആഫ്രിക്കൻ സമതലങ്ങളുടെ നിരപ്പ് ഏതാണ്ട് പരിപൂർണമായതിനാൽ, അല്ലെങ്കിൽ അവയുടെ ചരിവ് അതിസൂക്ഷ്മമാകയാൽ നദികളുടെ ഒഴുക്കും അതിസാവധാനമാണ്. ഒരിലയിട്ട് നോക്കിയിരുന്നാലേ ഒഴുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ വക്കിലെത്തും വരെ സാംബസി നദിയുടെ അവസ്ഥ ഏതാണ്ട് ഇതാണ്. ഒഴുക്ക് കാണാനില്ല. പെട്ടെന്നിതാ തുരുത്തുകളും പാറക്കെട്ടുകളും നിറഞ്ഞ ആ വൻ ജലപ്പരപ്പ് താഴേക്ക് തലകുത്തി മറിയുന്നു. സാമാന്യം ദീർഘമായൊരു ഖണ്ഡികയാണ് ഇത്.
ഇതിൽ സക്രിയ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ലേഖൻ അടുത്തായിട്ട് ഇവിടെ പറയുന്നത്, വിക്ടോറിയ വെള്ളച്ചാട്ടത്തെ എത്ര നേരം അഭിമുഖീകരിച്ചാലും അത് നമുക്ക് പിടിത്തരുന്നില്ല എന്നതാണ്. ഇവിടെ കാഴ്ചകൾ ലേഖകനെ സ്വാധീനിക്കുന്നത് പലതരത്തിലാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുന്ന തിരിച്ചറിവിൻ്റെ ഭാഷകൾക്ക് പുറത്താണ് വിക്ടോറിയ ജലപാതത്തിൻ്റെ നിൽപ്പ്. പ്രളയം, കൊടുങ്കാറ്റ് തുടങ്ങിയ ഭീകര ഭൗമിക പ്രതിഭാസങ്ങളെപ്പോലെ ഈ ജലപാതം ഭീഷണിപ്പെടുത്തുന്നില്ല എന്നാൽ ഇല്ലെന്ന് പൂർണ്ണമായും പറയാനും വയ്യ എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മെ കോരിത്തെരിപ്പിച്ചു കൊണ്ട് തന്നെ, അല്ലെങ്കിൽ കിടിലം കൊള്ളിച്ചുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടം അതിൻ്റെ അമ്പരപ്പിക്കുന്ന അഴകുകൊണ്ട് ആലിംഗനം ചെയ്യുകയും കോരിത്തെരിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് സക്രിയ പറയുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ ചരിത്രപരമായ പ്രത്യേകതകൾ യാത്രികനെ ജിജ്ഞാസുവാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനാൽ യാത്രികൻ അതിൻ്റെ ചരിത്രത്തിലേക്കും എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ അവിടെയെല്ലാം ഒന്ന് ചുറ്റി നടന്നതുകൊണ്ട് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഷ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുമോ എന്നും സംശയമാണ് പൊറ്റക്കാടും പറയുന്നത്. ഓരോ സഞ്ചാരവും പുതിയ അറിവുകൾ നേടാനുള്ള സഞ്ചാരം കൂടിയാണ്. അടുത്തായിട്ടിവിടെ പറയുന്നത്, നമ്മുടെ ഇന്ദ്രിയങ്ങൾ പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുന്ന തിരിച്ചറിവിൻ്റെ ഭാഷകൾക്കും അപ്പുറത്താണ് വിക്ടോറിയ ജലപാതത്തിൻ്റെ നിൽപ്പ്. അതായത് പ്രകൃതിയുടെ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ ഇന്ദ്രിയങ്ങളുടെ അറിവുകൊണ്ട് പറ്റില്ല എന്നാണ്. ഒരു പക്ഷേ അഗ്നിപർവ്വത സ്ഫോടനം, പ്രളയം, കൊടുങ്കാറ്റ് തുടങ്ങിയ ഭീകര ഭൗമിക പ്രതിഭാസങ്ങൾക്ക് മുമ്പിലും നമുക്കവയെ ഉൾക്കൊള്ളാനുള്ള ഇതുപോലെയുള്ള ശേഷിയില്ലായ്മ അനുഭവപ്പെട്ടേക്കാം എന്നാണ് പറയുന്നത്. ഇതുപോലെയുള്ള പല പ്രകൃതി പ്രതിഭാസങ്ങളും മനുഷ്യൻ കണ്ടിട്ടുണ്ട്. അഗ്നിപർവ്വത സ്ഫോടനം, കൊടുങ്കാറ്റ്, പേമാരി, പ്രളയം. അതിൽ പ്രളയം നമുക്ക് അനുഭവമുള്ളതാണ്. അതിനു മുന്നിൽ നമ്മൾ പകച്ചുപോയി നിന്നിട്ടുണ്ട്. എത്ര വിശേഷ ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞാലും, ശാസ്ത്രം എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും, ചില പ്രകൃതി ദുരന്തങ്ങൾക്ക് മുമ്പിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നമ്മൾ നിസ്സഹായരായി നിന്നു പോകാം എന്നാണ് പറയുന്നത്. ഈ പ്രകൃതി പ്രതിഭാസങ്ങൾക്കും വെള്ളച്ചാട്ടത്തിനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ഇവിടെ സക്രിയ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ വെള്ളച്ചാട്ടം നമ്മെ ഭീഷണിപ്പെടുത്തുന്നില്ല എന്നാണ് ഒരു കൊടുങ്കാറ്റോ അഗ്നിപർവ്വത സ്ഫോടനമോ പേമാരിയോ പ്രളയമോ മറ്റോ നമ്മെ ഭയപ്പെടുത്തുന്നതും അതുപോലെ തന്നെ ഭയത്തെ ഉണ്ടാക്കുന്നതും തന്നെയാണ്. വെള്ളച്ചാട്ടം എങ്കിലും മറ്റുള്ള പ്രതിഭാസത്തെപ്പോലെ ജീവന് ഭീഷണിയുള്ളതായിട്ടല്ല ഈ വെള്ളച്ചാട്ടത്തെ അദ്ദേഹം കാണുന്നത്. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത വരികൾ ശ്രദ്ധിക്കുക. ഗർത്തത്തിൻ്റെ അടിത്തട്ടിൽ ജലപാതം തല്ലിച്ചിതറുന്ന മിനുത്ത കൃഷ്ണശിലകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ എന്നെ ഭയാനകമായ എന്തോ ഒന്ന് പിടിച്ചു കുലുക്കി എന്നാണ് പറയുന്നത്. അഗാധമായ ഗർത്തത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഉയർന്ന പ്രദേശത്തു നിന്നും താഴേക്ക് നോക്കുമ്പോൾ ചിലർക്കൊരു ഭീതി ഉണ്ടാകാമെന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തായിട്ട് പറയുന്നത്, എന്തായിരിക്കാം ഞാൻ ആലോചിച്ചു, വീഴുന്ന 33 കോടി ലിറ്റർ വെള്ളവും അടിയിലെ കല്ലും കൂടിച്ചിരുന്ന ബിന്ദുവിലെ രക്തം കട്ടിയാക്കുന്ന യാഥാർത്ഥ്യം. ഇത് താഴേക്കാണ് പതിക്കുകയാണ്,
പതിക്കുന്നത്. ഇങ്ങനെയുള്ള അശ്രദ്ധ കൊണ്ട് നമ്മൾ താഴേക്ക് വീഴാം. വേണ്ട മുൻകരുതലുകൾ അവിടെയുണ്ടെങ്കിലും മനുഷ്യ മനസ്സിൻ്റെ പേടിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ അടിത്തറയിലേക്ക് എങ്ങാനും വീണു പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന്. 33 കോടി ജലവും താഴേക്ക് വീഴുന്ന ആ കറുത്ത ശിലയിലെ ബിന്ദുവിനെ കുറിച്ച്, ആ ഒരു പ്രത്യേക ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രക്തം കട്ടിയാകുന്ന യാഥാർത്ഥ്യം എന്താണെന്നാണ് പറയുന്നത്. പേടികൊണ്ട് രക്തം പോലും തണുത്തുറഞ്ഞു പോകുന്ന അവസ്ഥ ഏതു മനുഷ്യനും ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇനി അടുത്തായിട്ട് പറയുന്നത്, എന്തായിരിക്കാം പിളർപ്പിൻ്റെ വക്കിൽ നിന്ന് 350 അടി താഴെയുള്ള പാതാളത്തിലേക്ക് ഊർന്നു വീഴുന്ന ധവളധാരയുടെ സൗന്ദര്യത്തിനുള്ളിലെ ഭീകര സത്യം. ഈ വെളുത്ത ധാര പ്രവാഹമാകട്ടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നുവെങ്കിലും മനസ്സിൻ്റെ അടിത്തട്ടിൽ ഒരു ഭയം ജനിപ്പിക്കുന്നു എന്നാണ് സക്കറിയ പറയുന്നത്. പക്ഷേ നമ്മളിൽ കിടിലം കൊള്ളിച്ചുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടം അതിൻ്റെ അമ്പരപ്പിക്കുന്ന അഴവ് കൊണ്ട് ആലിംഗനം ചെയ്യുകയും കോരിത്തരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പേടിയൊക്കെ മനസ്സിലുണ്ടെങ്കിലും അതിൻ്റെ അമ്പരപ്പിക്കുന്ന അഴകുകൊണ്ട് അവ നമ്മെ ആലിംഗനം ചെയ്യുകയും കോരിത്തരിപ്പിക്കുകയും ചെയ്യുന്നുവെന്നാണ്. ഒരേ സമയം 2 വൈരുദ്ധ്യതലങ്ങളാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി, അല്ലെങ്കിൽ ജലത്തിൻ്റെ പതനം നമ്മിലുണ്ടാക്കുന്ന അനുഭൂതി എന്നാണ്. ഒരേ സമയം 350 അടി താഴ്ചയിലേക്ക് ഇത്രയും കോടിക്കണക്കിന് ലിറ്റർ വെള്ളം താഴേക്ക് പതിക്കുന്ന കറുത്ത ശിലയിലെ ആ ബിന്ദുവിനെ കുറിച്ചോർത്ത് ഭയം ജനിക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് ആ ഭയത്തെ ഒക്കെ തള്ളി മാറ്റിക്കൊണ്ട് വന്യമായ സൗന്ദര്യം നമ്മെ ആകർഷിക്കുകയും ചെയ്യുന്നു എന്നിങ്ങനെ 2 വൈരുദ്ധ്യതലങ്ങൾ ഒരേ സമയം യാത്രികന് പ്രധാനം ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് ശ്രദ്ധിക്കെന്താ പറയുന്നതെന്ന്, അന്തർമുഖരെ ധ്യാനത്തിലേക്ക് നയിക്കുന്നു. പൊറ്റേക്കാട് എഴുതി, എതിരെ വെള്ളച്ചാട്ടവും നോക്കിക്കൊണ്ട് ആ മഴക്കാട്ടിലെ ഒരു വള്ളിക്കുടലിൽ ഞാൻ കഴിച്ചു കൂട്ടിയ മണിക്കൂറുകൾ മറക്കാവുന്നവയല്ല. അവിടെ നിങ്ങൾ മാർക്ക് ചെയ്യുക, ഇടയ്ക്കിടെ എസ് കെ പൊറ്റേക്കാടിൻ്റെ വരികൾ കൂടി നമ്മുടെ സക്കറിയ ഉദ്ധരിക്കുന്നുണ്ട്. എസ് കെ പറയുന്നത് എന്താണ്, ഈ വെള്ളച്ചാട്ടത്തെ നോക്കിക്കൊണ്ട് എത്ര മണിക്കൂറുകളാണ് മഴക്കാടുകൾക്കിടയിലുള്ള വള്ളിക്കുടലുകൾക്കിടയിൽ അദ്ദേഹം ചെലവഴിച്ചത് എന്നുള്ള കാര്യം ഒരു മറക്കാൻ കഴിയാത്ത അനുഭവമാണെന്നുള്ളതാണ്. വിക്ടോറിയ വെള്ളച്ചാട്ടം സക്കറിയ എന്ന യാത്രികനിൽ ഉണ്ടാക്കിയ അനുഭവങ്ങളിലൂടെ വിവരിക്കുമ്പോൾ വായനക്കാരൻ്റെ മനസ്സിലും മനോഹരമായ വാക്മയ ചിത്രം കുറിച്ചിടുവാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് അദ്ദേഹം പറയുന്ന എന്താ ശ്രദ്ധിക്കുക, വാസ്തവത്തിൽ 1700 മീറ്റർ വീതിയുള്ള പിളർപ്പിലൂടെ വീഴുന്നത് പല വെള്ളച്ചാട്ടങ്ങളാണ്, ഒറ്റപ്പാളി വെള്ളമല്ല. കാരണം പിളർപ്പിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ നദിയിൽ തുരുത്തുകളുണ്ട്. അവ ഒഴുക്കിനെ പലതായി കീറിയാണ് പിളർപ്പിലേക്ക് വിടുന്നത്. ഇവിടെ പറഞ്ഞ് ശ്രദ്ധിക്കാം, അപ്പോൾ വെള്ളച്ചാട്ടം ഒറ്റ പാളിയായിട്ടല്ല വീഴുന്നത്. അതിന് കാരണമെന്താണ്, ഈ ജലം പതിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ പല തുരുത്തുകളുണ്ട്. ഈ തുരുത്തുകളിലൊക്കെ അതിൻ്റെ വീതിയേറിയ ജലത്തിൻ്റെ പ്രവാഹത്തെ പലതായി മുറിക്കുന്നു എന്നാണ്. അപ്പോൾ മുറിഞ്ഞു മുറിഞ്ഞ് വേർതിരിവുകളോടെ ഉള്ള വെള്ളച്ചാട്ടത്തെയാണ് കാണാൻ സാധിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത് എന്താ പറയുന്നത് ശ്രദ്ധിക്കുക, വലിപ്പം കൊണ്ടും ഭംഗി കൊണ്ടും ഏറ്റവും അതിശയിപ്പിച്ചൊരു വസ്തുതയുണ്ട്, ആഫ്രിക്കൻ സമതലങ്ങളുടെ നിരപ്പ് ഏതാണ്ട് പരിപൂർണമായതിനാൽ, അല്ലെങ്കിൽ അവയുടെ ചരിവ് അതിസൂക്ഷ്മമാകയാൽ നദികളുടെ ഒഴുക്കും
അതിസാവധാനമാണ്. ഒരു ഇലയിട്ട് നോക്കിയിരുന്നാലേ ഒഴുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കൂ. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ വക്കിലെത്തും വരെ സാംബസി നദിയുടെ അവസ്ഥ ഏതാണ്ട് ഇതാണ്. ഒഴുക്ക് കാണാനില്ല. പെട്ടെന്നിത തുരുത്തുകളും പാറക്കെട്ടുകളും നിറഞ്ഞ ആ വൻ ജലനിരപ്പ് താഴേക്ക് തലകുത്തി മറിയുന്നു എന്നാണ് സക്കറിയ പറയുന്നത്. പല തുരുത്തുകളുണ്ട്. ആ തുരുത്തുകളാണ് വെള്ളച്ചാട്ടത്തെ വലിയ ജലപ്രവാഹമായി ഒഴുക്കിവിടുന്നത്. അതുപോലെ തന്നെ പല വേർതിരിവുകളോടുകൂടിയാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുക. എങ്കിലും അതിലെ വലിപ്പം കൊണ്ടും ഭംഗി കൊണ്ടുമുള്ള സുപ്രസിദ്ധമായ ജലപാതത്തിനൊക്കെ 1800 അടിയും 970 അടിയുമാണ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഗാംഭീര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അദ്ദേഹത്തെ അതിശയിപ്പിച്ച മറ്റൊരു വസ്തുതയുണ്ട്. ആഫ്രിക്കൻ സമതലങ്ങളുടെ നിരപ്പ് ഏതാണ്ട് പരിപൂർണമായതിനാൽ, അല്ലെങ്കിൽ അവയുടെ ചരിവ് അതിസൂക്ഷ്മമാകിയാൽ നദികളുടെ ഒഴുക്കും അതിസാവധാനമാണെന്നാണ് പറയുന്നത്. അടുത്തതായി പറയുന്നത്, ഒരു ഇലയിട്ട് നോക്കിയാലേ ഒഴുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാണ്. വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ വക്കിലെത്തും വരെ സാംബസി നദിയുടെ അവസ്ഥ ഇതാണെന്നാണ് ലേഖകൻ പറയുന്നത്. തുരുത്തുകളും പാറക്കെട്ടുകളും നിറഞ്ഞ ആ വൻ ജലപ്പരപ്പ് താഴേക്ക് കുത്തി മറിയുന്നു. ഏറ്റവും ശാന്തമായി ഒഴുകുന്ന നദി അതിൻ്റെ ഒഴുക്കറിയണമെങ്കിൽ ഒരു ഇലയിട്ട് നോക്കണം. ആ ഇലയുടെ ചലനം കൊണ്ട് മാത്രമേ മുന്നോട്ട് പ്രവഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ ശാന്തമായി ഒഴുകുന്ന നദി പെട്ടെന്ന് തലകുത്തി മറിയുകയാണ്. വളരെ ശാന്തമായ നദി ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തോടുകൂടി ഒരു ഭ്രാന്തൻ്റെ അവസ്ഥയോട് ആണ് ഇതിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വെള്ളച്ചാട്ട ശാന്തതയിൽ നിന്ന് രൗദ്രതയിലേക്കുള്ള ഈ മാറ്റം തന്നെയാണ് ഏറ്റവും കൂടുതൽ ആകർഷണീയമായിരിക്കുന്നത് എന്നാണ് സക്കറിയ പറയുന്നത്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു.